ഒരു വലിയ ചിന്നഗ്രഹം ഭൂമിയുടെ സമീപത്ത് കൂടെ സുരക്ഷിതമായി കടന്നുപോകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ. 2000 CH-59 എന്നറിയപ്പെടുന്ന ഈ ബഹിരാകാശ പാറ December 26 രാവിലെ 7:54 ഭൂമിയോട് ഏറ്റവും അടുത്തു വരും. ഈ സമയത്ത് ഇത് ഭൂമിയിൽ നിന്ന് 0.05 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അഥവാ 4.5 ദശലക്ഷം മൈൽ അകലെയായിരിക്കുമെന്ന് നാസയുടെ സെൻറ്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നു. ഈ ചിന്നഗ്രഹത്തിന് 919 മുതൽ 2034 വരെ വ്യാസമുണ്ടാകുമെന്ന് CNEOS കണക്കാക്കുന്നു. മുകളിലെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 1700 ഉയരമുള്ള ഷിക്കാഗോയിലെ CS ടവറിനേക്കാൾ അല്പം വലുതായിരിക്കും. CNEOS പറയുന്നതനുസരിച്ച് ചിന്നഗ്രഹം ഭൂമിയെ മറികടന്ന് മണിക്കൂറിൽ 27,500 മൈൽ വേഗതയിൽ സഞ്ചരിക്കും. അതായത് ഒരു F-16 ജെറ്റ് യുദ്ധവിമാനത്തേക്കാൾ 18 മടങ്ങ് വേഗത്തിൽ. CH-59 ഭൂമിക്ക് സമീപമുള്ള ഒബ്ജക്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന ഏത് ധൂമകേതുവും അല്ലെങ്കിൽ ചിന്നഗ്രഹവും നക്ഷത്രത്തിൻ്റെ 121 ദശലക്ഷം മൈലിനുള്ളിലും ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ 30 ദശലക്ഷം മൈലിലും സഞ്ചരിക്കുന്നു. കൂടാതെ CH-59 അപകടകരമായേക്കുന്നവ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. കാരണം ഇത് 460 അടിയിലധികം വ്യാസമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ഭാവിയിലെ ഇതിൻ്റെ പാത ഭൂമിയുടെ 0.05 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾക്കുള്ളിലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നിരവധി നൂറ്റാണ്ടുകളിലും സഹസ്രാബ്ദങ്ങളിലും CH-59 ചിന്നഗ്രഹങ്ങൾ ഭൂമി മുറിച്ചുകിടക്കുന്ന ഭ്രമണപഥങ്ങളായി പരിണമിച്ചേക്കാമെന്ന് CNEOS ഡയറക്ടർ പോൾ ചോഡാസ് പറഞ്ഞു. അതിനാൽ വരും ദശകങ്ങളിൽ അവയെ നിരീക്ഷിക്കുന്നതും അവയുടെ ഭ്രമണപഥങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് പഠിക്കുന്നതും ഉചിതമായിരിക്കും. CH-59 കാര്യത്തിൽ ഈ ചിന്നഗ്രഹത്തിൻ്റെ ഭ്രമണപഥം നമുക്ക് നന്നായി അറിയാം. അടുത്ത നൂറ്റാണ്ടിലോ അതിനുശേഷമോ ബഹിരാകാശ പാറ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയില്ലെന്ന് CNEOS പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. 2000 February 2 ലിനിയർ സർവേയാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. അന്നു മുതൽ ശാസ്ത്രജ്ഞർ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.